ഐ സി സി ടി ട്വന്റി ലോകകപ്പിൽ സിംബാബ്വെക്കെതിരെ ഇന്ത്യക്ക് 71 റൺസിന്റെ കൂറ്റൻ വിജയം. മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ 187 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന സിംബാബ്വെ 17.2 ഓവറിൽ 115 റൺസിന് എല്ലാവരും പുറത്തായി. 3 വിക്കറ്റ് നേടിയ ആർ അശ്വിൻ, 2 വിക്കറ്റ് വീതം നേടിയ മുഹമ്മദ് ഷമി, ഹർദിക് പാണ്ഡ്യ എന്നിവരാണ് സിംബാബ്വെയെ തകർത്തത്. 35 റൺസ് നേടിയ റിയാൻ ബേളാണ് സിംബാബ്വെയുടെ ടോപ്പ് സ്കോറർ. നേരത്തെ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇന്ത്യക്ക് കെ എൽ രാഹുലിന്റെ 51, സൂര്യകുമാർ യാദവിന്റെ 61 എന്നിവരുടെ ഇന്നിംഗ്സാണ് മികച്ച സ്കോർ സമ്മാനിച്ചത്. സീൻ വില്യംസ് സിംബാബ്വെയ്ക്കായി 2 വിക്കറ്റ് വീഴ്ത്തി. ഗ്രൂപ്പിൽ ഒന്നാമതാണ് ഇന്ത്യ. സെമിയിൽ ഇംഗ്ലണ്ടാണ് ഇന്ത്യയുടെ എതിരാളി. ഗ്രൂപ്പിലെ രണ്ടാം സ്ഥാനക്കാരായ പാകിസ്ഥാൻ സെമിഫൈനലിൽ ന്യൂസിലാൻഡിനെ നേരിടും. സിംബാബ്വെ ഇന്നിംഗ്സിന്റെ ആദ്യ പന്തിൽ തന്നെ അവർക്ക് ഓപ്പണർ മദാവീരയെ നഷ്ടമായി. ഭുവനേശ്വർ കുമാറിന്റെ പന്തിൽ വിരാട് കോഹ്ലിക്ക് ക്യാച്ച് നൽകുകയായിരുന്നു മദാവീരെ. തൊട്ടടുത്ത പന്തിൽ മൂന്നാമനായി ഇറങ്ങിയ ചക്കബ്വേയും മടങ്ങി. 6 പന്ത് മാത്രമായിരുന്നു താരത്തിന്റെ ആയുസ്. സീൻ വില്യംസിനെ ഷമി തേർഡ് മാനിൽ ഭുവനേശ്വറിന്റെ കൈകളിൽ എത്തിച്ചു. ഇർവിനെ റിട്ടേൺ ക്യാച്ചിൽ ഹർദിക് പാണ്ഡ്യ പുറത്താക്കി. പിന്നീട് സിക്കന്ദർ റസ, റിയാൻ ബേൾ എന്നിവർ മാത്രമാണ് അല്പമെങ്കിലും പിടിച്ചു നിന്നത്. റാസയെ ഹർദിക് പാണ്ഡ്യയും റിയാൻ ബേളിനെ അശ്വിനും പുറത്താക്കിയതോടെ സിംബാബ്വെ തകർന്നടിഞ്ഞു. നേരത്തെ ഇന്ത്യയുടെ തുടക്കവും അത്ര മികച്ചതായിരുന്നില്ല. 4 ഓവറിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയെ നഷ്ടമായി. പിന്നീട് കെ എൽ രാഹുൽ, വിരാട് കോഹ്ലി സഖ്യം 70 റൺസ് കൂട്ടിച്ചേർത്തു. എന്നാൽ 12 ഓവറിൽ വിരാട് കോഹ്ലിയെ മടക്കി സീൻ വില്യംസ് സിംബാബ്വെയ്ക്ക് ബ്രേക്ക് ത്രൂ നൽകി. ഇതോടെ 2-87 എന്ന നിലയിലായി ഇന്ത്യ. തൊട്ടടുത്ത ഓവറിൽ രാഹുലും കൂടാരം കയറി. 35 പന്തിൽ 3 വീതം സിക്സും 4 ഉൾപ്പെടുന്നതായിരുന്നു രാഹുലിന്റെ ഇന്നിംഗ്സ്. 5-ാമനായി ക്രീസിലെത്തിയ ഋഷഭ് പന്ത് നിരാശപ്പെടുത്തുകയും ചെയ്തതോടെ ഇന്ത്യ 4-101 എന്ന നിലയിലേക്ക് വീണു. എന്നാൽ ഒരറ്റത്ത് സൂര്യകുമാർ യാദവ് ഉറച്ചു നിന്നതോടെ ഇന്ത്യയുടെ സ്കോർ ഉയർന്നു. 25 പന്തിൽ പുറത്താവാതെയാണ് താരം 61 റൺസ് എടുത്തത്. ഇതിൽ 4 സിക്സും 5 ഫോറും ഉൾപ്പെടുന്നു. ഹർദിക് പാണ്ഡ്യയാണ് പുറത്തായ മറ്റൊരു താരം. അക്സർ പട്ടേൽ പുറത്താവാതെ നിന്നു.